ആദ്യത്തെ ഭാഗത്ത് ഞാൻ പറയാൻ ശ്രമിച്ചത് ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ്. ആരാധന ദൈവവും സൃഷ്ടിയുമായിട്ടുള്ള സംസർഗമാണ്, ഒരു കൂട്ടായ്മ അനുഭവമാണ്. അതുകൊണ്ട് തന്നെ അത് വ്യക്തിഗതമല്ല, അതുകൊണ്ട് അത് രഹസ്യാത്മകമാണ്, അതുകൊണ്ട് അത് ഭാവിയെ ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്, അതുകൊണ്ട് അത് കൂട്ടായ പ്രവർത്തന ശൈലി സ്വീകരിക്കുന്നതുമാണ് എന്നാണ് കൂട്ടം. തുടർന്ന് ഞാൻ രാവിലെ പറഞ്ഞ ഒരു വാക്കുണ്ട്, മാനദണ്ഡം, അളവുകൾ. എങ്ങനെയാണ് ഒരു ആരാധന നടക്കുന്നത് എന്നത് സംബന്ധിച്ച് സഭയ്ക്ക് വ്യക്തമായ മാനദണ്ഡമുണ്ട്. 5 മാനദണ്ഡങ്ങളാണ് അവിടെ സഭ നിർദ്ദേശിക്കുന്നത്. അദ്ദേഹം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 1 5 ഞാൻ ആദ്യം ഓരോന്നോരോന്ന് പറയാം, അത് കഴിഞ്ഞിട്ട് ഓരോന്നും വിശദാക്കാൻ പോകും. 1 പ്രത്യേക സ്ഥലം, 2 പ്രത്യേക സമയം, 3 പ്രത്യേക വ്യക്തി, 4 പ്രത്യേക വാക്ക്, 5 പ്രത്യേക പ്രവൃത്തി. ഈ 5 കാര്യങ്ങൾ ഒന്നിക്കുമ്പോഴാണ് ഒരു ആരാധന നടക്കുന്നു എന്ന് പറയാൻ സാധിക്കും. എബ്രായ ഭാഷയിൽ നിന്നുണ്ടായ ഒരു വാക്കുണ്ട്, ഖദോഷ് എന്ന് പറയും. സുറിയാനിയിൽ ആദീശോ എന്നോ അറബി മുഖദോഷ് എന്നോ ഒക്കെ പറയുന്ന ഒരു വാക്കാണ്. ആ വാക്കിന്റെ വാക്യാർത്ഥം വ്യത്യസ്തം എന്ന ഈ ഒരു വാക്കാണ് ഈ ആരാധനയോട് ബന്ധപ്പെട്ട പ്രത്യേകം എന്ന വാക്കിന്റെ രൂപത്തിൽ ഞാൻ പറയാൻ ശ്രമിച്ചു. അതിന് മലയാളത്തിൽ വിശുദ്ധം എന്ന, ഇംഗ്ലീഷിൽ ഹോളി എന്നൊക്കെ പറയുമെങ്കിൽ പോലും അത്യന്തികമായ അർത്ഥം വ്യത്യസ്തം എന്ന് മാത്രമാണ്. വ്യത്യസ്തമായിരിക്കുന്നത് വിശുദ്ധമായിരിക്കണം എന്ന ഒരു ഭാവവും അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ആരോപിക്കാവുന്നതാണ്. വീടുകളിലൊക്കെ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ആളുകൾ പറയും, ഒരു പായലുണ്ട് നിലത്ത് നിന്നാ എന്താ കുഴപ്പം, ഒരു കുഴപ്പമുണ്ടായില്ല. പക്ഷെ ഒരു പ്രത്യേക സ്ഥലം നമ്മൾ ഒരുക്കുകയാണ്. നമ്മുടെ കൈപുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്, വീടുകളിൽ വച്ച് ഏതെങ്കിലും ശുശ്രൂഷയോ കൂടാശയോ നടത്തുമ്പോൾ താൽക്കാലികമായ ഒരു ത്രോണോസ് നമ്മളുണ്ടാകും. ഒരു ടീപ്പോയി അല്ലെങ്കിൽ ഒരു ചെറിയ മേശ വെച്ചിട്ട് അതിലൊരു കുരിശും രണ്ട് തിരിയും വെച്ചാൽ താൽക്കാലികമായ ഒരു ത്രോണോസ് ഒരുക്കുകയാണ്. മിക്കവാറും കൂടാശ ചെയ്യപ്പെടാത്ത, മൂറോനഭിഷേകം നടത്താത്ത പള്ളികളിലെല്ലാം ചെയ്യുന്നതും അതുതന്നെയാണ്. നമ്മൾ ത്രോണോസ് എന്ന് പറയുമ്പോൾ പോലും അത് താൽക്കാലികമാണ്. ആ ത്രോണോസിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് അവിടെ ഇന്ന് തബലേഖ. അതാണ് വാസ്തവത്തിൽ ത്രോണോസ് ആയിത്തീരുന്നത്. താൽക്കാലികമായി ഉള്ള ഒരു മേശയിൽ സ്ഥിരമായ, ശുദ്ധീകരിക്കപ്പെട്ട, വ്യത്യസ്തമായ, വേർതിരിക്കപ്പെട്ട ഒരു തബലൈസ വെച്ച് അതിനെ ക്രമപ്പെടുത്തുകയാണ്. ഏത് ശുശ്രൂഷയെ സംബന്ധിച്ചും ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു സ്ഥലമൊരുക്കുക. യേശുതമ്പുരാൻ തന്റെ അത്താഴത്തിന്, അവസാനത്തെ അത്താഴത്തിന് ശിഷ്യന്മാരോട് പറയുന്നത് ഒരുക്കുക എന്നാണ്. ശിഷ്യന്മാര് അങ്ങോട്ട് ചോദിക്കുന്നതായിട്ട് നമ്മൾ ദിവസത്തിൽ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. എവിടെയാണ് നിനക്ക് പെസഹ ഒരുക്കേണ്ടത്? അതിനു മുമ്പ് അവൻ ഭക്ഷണം ധാരാളം കഴിച്ചിട്ടുണ്ട്, ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ശമരിയക്കാരുടെ നാട്ടിൽ കൂടെ പോകുമ്പോൾ കിണറ്റിന്റെ കരയിൽ വെള്ളം കുടിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേക സ്ഥലം ഭക്ഷണത്തിന് വേണ്ടി ഒരുക്കുകയാണ്. അതുപോലെ അവൻ എപ്പോ വേണമെങ്കിലും പ്രാർത്ഥിക്കാവുന്നതാണ്. പക്ഷേ അവൻ പ്രാർത്ഥിക്കാൻ വേണ്ടി മലയിൽ കടന്നുപോയി അല്ലെങ്കിൽ തോട്ടത്തിലേക്ക് പോയി എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക സാഹചര്യം ഒരുക്കുകയാണ്. ഇപ്പോ
അത്തരം സാഹചര്യം ഒരുക്കാവുന്നുണ്ട്. കൊച്ചി ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ പട്ടിക്കാട് ഒരു കൺവെൻഷൻ നടത്തി. എല്ലാ വർഷവും ആ കൺവെൻഷനോടനുബന്ധിച്ച് അവിടെ അവസാന ദിവസം കുർബാനയിൽ ആ കൺവെൻഷൻ നടത്തിയതുപോലെ അല്ല അത് നടക്കുന്നത്. കൺവെൻഷനും ഒരു ആരാധനയാണ് തീർച്ചയായും, പക്ഷേ ഒരു പ്രത്യേക ക്രമീകരണം ഈ കുർബാനയ്ക്ക് വേണ്ടി അവിടെ മേശയിട്ട് തിരിവെച്ച് കബലായിക്കാൽ കൊണ്ടൊക്കെ വെച്ച് ക്രമീകരിക്കുക. ഇത് നമ്മൾ നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥിക്കാൻ നിൽക്കുകയാണോ എങ്കിൽ ആവശ്യമായ ഒരു കാര്യമാണ്. ഒരു ഒരുക്കത്തിന്റെ വിഷയവും കൂടെയാണ് നമ്മൾ ക്രമീകരിക്കുന്നത്. ഒരു കല്യാണം നടക്കുന്നു അല്ലെങ്കിൽ വീട്ടിലൊരു ആഘോഷം നടക്കുന്നു, അതിനുവേണ്ടി ഒരു പ്രത്യേക ക്രമീകരണം ഉണ്ടാകും. ഒരു പന്തലിടുകയോ അല്ലെങ്കിൽ ഗേറ്റ് വയ്ക്കുകയോ അല്ലെങ്കിൽ കമാനം ഉണ്ടാക്കുകയോ തോരണം തൂക്കുകയോ ഒക്കെ ചെയ്യുന്ന വിധത്തിൽ ഒരു പ്രത്യേക ക്രമീകരണം. അതിനേക്കാൾ കുറച്ചുകൂടെ ശ്രദ്ധയോടെ ചെയ്യുന്ന ഒരു കാര്യമാണ് ആരാധനയ്ക്ക് സ്ഥലമൊരുക്കുക എന്നത്. അത് ആരാധനയ ഫലവത്താകണമെങ്കിലുള്ള അടിസ്ഥാനപരമായ ഒരു മാനദണ്ഡമാണ്. പ്രത്യേക സ്ഥലത്തല്ലാതെ ആരാധന ഒരുക്കാൻ അവകാശമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകമായി ഒരുക്കിയിട്ടുണ്ടോ എന്ന് ആരാധനയ്ക്ക് മുമ്പ് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ കൈപുസ്തകത്തിലുണ്ട്, തലേ ദിവസം തന്നെ മധുവഹായിലെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കണം. ലൈറ്റുകൾ, തിരികൾ തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ ഈ വിരുത്താമ്പലുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ പരിശോധിച്ചിരിക്കണം. അതാണ് ഒരുക്കത്തിന്റെ ഈ കാര്യത്തെ നമ്മൾ എത്രത്തോളം ഗൗരവത്തിലെടുക്കുന്നു, ശ്രദ്ധിക്കുന്നു എന്നുള്ള വിഷയമാണ് അവിടെ കാണുന്നത്. സ്ഥലത്തിന്റെ ഒരുക്കം, ജനത്തെ ഇങ്ങനെ യഹോവ നടത്തുമ്പോൾ കൽപ്പനകളുടെ സ്വീകരണത്തിന് വേണ്ടി ദൈവം മോശയോട് ആവശ്യപ്പെടുന്ന പർവ്വതത്തിന്റെ മുകളിലേക്ക് അവിടെ ഒരു സ്ഥലം ഒരുക്കുക. ദൈവത്തിന്റെ മനസ്സ് മോശയിലൂടെ ജനത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുക്കുന്ന ഒരു സന്ദർഭം. അത് ഇസ്രായേലിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, സകല സൃഷ്ടിയെ കുറിച്ച് പറയുന്നു. കാള, കഴുത തുടങ്ങിയ കാര്യങ്ങളുടെ എല്ലാം കഥ തന്നെ പറയുന്നു. അപ്പോ ആരാധനയുടെ ഒന്നാമത്തെ മാനദണ്ഡം പ്രത്യേക അല്ലെങ്കിൽ വിശുദ്ധമായ അല്ലെങ്കിൽ വ്യത്യസ്തമായ, ഇംഗ്ലീഷിൽ വേണമെങ്കിൽ നമുക്ക് സെറ്റ് അപ്പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതിനെയാണ് ഇംഗ്ലീഷിൽ ഹോളി എന്നോ അല്ലെങ്കിൽ മലയാളത്തിൽ വിശുദ്ധമെന്നോ ഒക്കെ പറയുന്നത്. സ്ഥലം. രണ്ടാമത് ഒരു സമയം, ഒരു പ്രത്യേക സമയം നിശ്ചയിക്കുക. രാവിലെ വേണം, വൈകിട്ട് വേണം, ഉച്ചയ്ക്ക് വേണം, പാതിരാത്രി വേണം എന്നൊക്കെ സഭ നിശ്ചയിച്ചിട്ടുള്ളതിന് കാരണങ്ങളുണ്ട്. പാതിരാത്രിക്ക് തന്നെ 4 യാമങ്ങൾ വേണം. ഇങ്ങനെ 10 ക്രമമായിട്ട് സഭ ക്രമീകരിച്ചതിന് തന്നെ ഈ സമയത്തിന്റെ വിഭജനത്തിലെ ശ്രദ്ധയാണ്. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സമയം സ്വാധീനമായിരിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ക്രമീകരണം. ഇത് തന്നെയാണ് എല്ലാ ആരാധനയുടെയും മാനദണ്ഡമായിരിക്കുന്ന രണ്ടാമത്തെ കാര്യം. ഒരു നിർദ്ദിഷ്ടമായ സമയം, ഇപ്പോ പെരുന്നാളിന് നോട്ടീസ് അടിക്കുക അല്ലെങ്കിൽ കുർബാന അനൗൺസ് ചെയ്യുക. ഇപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ ജോസഫ് അച്ഛൻ്റെ അമ്മ മരിച്ചു, അത് കഴിഞ്ഞിട്ട് അനൗൺസ് ചെയ്യും നാളെ രാവിലെ 7 മണിക്ക്. ആളുകൾക്ക് വന്നുചേരാനുള്ള ഒരു സമയം മാത്രമല്ല, അതാണ് നിർദ്ദിഷ്ട സമയം. ഈ ഹൈന്ദവ ചിന്തയിലൊക്കെ അതിരാവിലെ 4 മണിക്ക് 4:30 എഴുന്നേറ്റ് ഗ്രാമ മുഹൂർത്തം എന്നോ അങ്ങനെ ഏതാണ്ട് പറയും. ഈ കിഴക്ക് ശുക്രനക്ഷത്രം ഉദിക്കുമ്പോൾ വെള്ളത്തിൽ പോയി നിന്ന് സൂര്യനെ നോക്കി, സൂര്യൻ ഉദിച്ചു വരുന്ന സൂര്യനെ നോക്കി നമസ്കരിക്കണമെന്നൊക്കെ ഹിന്ദുക്കൾ കൃത്യസമയത്തെ കുറിച്ച് പറഞ്ഞു. നമ്മൾ അത്രയ്ക്ക്
ഈ പ്രകൃതിയുടെ ബന്ധത്തിൽ ശ്രദ്ധിക്കാറില്ല എങ്കിലും രാവിലെയും വൈകിട്ടും പാതിരാത്രിക്കും മറ്റുച്ചയ്ക്കും ഉള്ള ഒരു കാര്യത്തിലെല്ലാം ആ ശ്രദ്ധ നമ്മുടെ ആരാധനയിൽ തന്നെ ഉൾപ്പെടുത്താൻ പ്രാർത്ഥനയിൽ തന്നെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സമയങ്ങളുടെ ഗതിവിഗതികളുടെ മധ്യത്തിൽ അവയെ ഗൗരവമായി കണക്കാക്കിക്കൊണ്ടുള്ള ഒരു കർമ്മം. പുലരുന്നത് ദൈവസന്നിധിയിലായിരിക്കും, അതാണ് പ്രഭാത നമസ്കാരത്തിന്റെ ദിവസം പുതിയത് തുടങ്ങുന്നത്. നമ്മുടെ ശൈലിയിൽ ദിവസം തുടങ്ങുന്നത് എപ്പോഴാണ്? എന്താ സന്ധ്യക്ക് 6 മണിക്കാണ്. അപ്പോ സന്ധ്യാ നമസ്കാരത്തിന്റെ ക്രമം എന്ന് പറയുന്നത് 5:30 വൈകിട്ട്. കാരണം പുതിയൊരു ദിവസത്തെ വരവേൽക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്. പുതിയൊരു ദിവസത്തെ വരവേൽക്കുമ്പോൾ സ്വാഭാവികമായും അത് തുടങ്ങുന്നത് രാത്രിയായി ഇല്ലയുടെ. രാത്രിയിലൂടെ തുടങ്ങുമ്പോൾ നമ്മുടെ വിശ്രമത്തിന്റെ സമയമാണ്. ആ വിശ്രമ സമയത്ത് നമുക്ക് പൂർണമായ ബോധമുണ്ടാകണമെന്നില്ല. ബോധമില്ലാത്ത സമയത്ത് ദൈവത്തിന്റെ സംരക്ഷണം കൂടുതൽ ആവശ്യമുള്ള സമയമാണ്. അതുപോലെ മറ്റുള്ള പ്രകൃതിയുടെ സംരക്ഷണം കൂടുതൽ ആവശ്യമുള്ള സമയമാണ്. അതിനാണ് സുതാറ എന്ന് പറയുന്നത്. യോസഫ് എന്ന് യോസഫ് വസിക്കുന്നു. സുതാറ എന്ന് പറയുന്നു മറവിൽ വസിക്കുന്നു. അതായത് ദൈവത്തിന്റെ സംരക്ഷണയിലും പ്രകൃതിയുടെ കൂട്ടായ്മയിലും രാത്രിയിൽ പറക്കുന്ന എന്നൊക്കെ പറഞ്ഞിങ്ങനെ സങ്കീർത്തനക്കാരൻ പറയുന്ന കാര്യങ്ങളെല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയാണ് പറയുന്നത്. അപ്പൊ ഈ നമുക്ക് പൂർണ്ണമായി നിയന്ത്രണമില്ലാത്ത ഒരു സമയമാണ് രാത്രി ഉറക്കത്തിന്റെ സമയം. ആ സമയത്ത് ദൈവത്തിന്റെയും പ്രകൃതിയുടെയും സംരക്ഷണം കൃത്യമായി ക്രമീകരിച്ചിട്ടുള്ള ഒരു സമയത്തെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്രഭാതത്തിൽ സൂര്യനെ കാണുമ്പോൾ പ്രഭാതത്തിന്റെ ഉടയൊരു സ്തുതി, കർത്താവിന്റെ കൃത്യന്മാരെ സ്തുതി പാടുക എന്ന് പറഞ്ഞ് ആ പ്രഭാതത്തെ നമ്മൾ ഗൗരവമായി എടുക്കുകയാണ്. അപ്പൊ കൃത്യമായ സമയം എന്നുള്ളത് ആരാധനയുടെ ഒരു നിർണായക ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഒരു അടിസ്ഥാന മാനദണ്ഡവുമാണ്. 3rd പ്രത്യേകമായ വ്യക്തി. സുറിയാൻ സഭയില് 3 ഘടകങ്ങളാണ് ആരാധനയ്ക്ക് പ്രത്യേക വ്യക്തിത്വങ്ങളായി ക്രമീകരിച്ചിട്ടുള്ളത്. 1 ഒരു കർമ്മി, 2 ഒരു സഹായി, 3 കൂട്ടായ്മയിലെ സമൂഹം. അതില് കർമ്മി എന്ന് പറയുന്നത് എപ്പിസ്കോപ്പായി, സഹായി എന്ന് പറയുന്നത് ശമാശരി, കൂട്ടായ്മ എന്ന് പറയുന്നത് വിശ്വാസികളുടെ സമൂഹമാണ്. ഈ 3 ഘടകങ്ങളും ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമുള്ളപ്പോൾ തന്നെ ഈ 2 ഘടകത്തെ നമ്മൾ ഒരു ചെറിയ വ്യത്യാസത്തിന്റെ വിധേയമാക്കി അത് മറ്റൊരു സഭാ പാരമ്പര്യത്തിൽ നിന്ന് സ്വീകരിച്ച ഒരു ശൈലിയിൽ ഉപയോഗിക്കുകയാണ്. അതായത് സഭയിൽ കൃത്യമായി പറഞ്ഞാൽ പൂർണ്ണ ശമാശന് മാത്രമേ മതൃഭായിൽ പ്രവേശിക്കാൻ അവകാശമുള്ളൂ. അത് നമ്മുടെ കൈപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പാശ്ചാത്യ സമൂഹത്തിന്റെ ശൈലിയെ അവലംബിച്ചുകൊണ്ട് അൽമായർക്കും പ്രത്യേക പ്രാർത്ഥനയിലൂടെയും പ്രത്യേക വസ്ത്രത്തിലൂടെയും അതിനുള്ള ഒരു അവകാശം നൽകി. അങ്ങനെയാണ് മതബഹാ ശുശ്രൂഷകർ എന്ന ഒരു സ്ഥാനം ലഭിക്കുന്നത്. കൃത്യമായി നിർബന്ധമായി പറഞ്ഞാൽ അൽമായന് ഒരു പൗരോഹിത്യ സ്വീകരണം കൂടാതെ, അതായത് ശമാശ സ്ഥാനം കൂടാതെ മതബഹായി പ്രവേശിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ അവിടെ മലങ്കര സഭയുടെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മളൊരു വ്യത്യസ്തത, മറ്റൊരു കത്തോലിക്ക സഭ പാരമ്പര്യത്തിൽ നിന്ന് നമ്മളൊരു വ്യത്യസ്ത ശൈലി സ്വീകരിച്ചിട്ടുള്ളതാണ്. അപ്പൊ വളരെ കൃത്യമായ വ്യക്തിത്വങ്ങളിൽ 2 ഘടകമാണ് ശുശ്രൂഷകർ എന്ന് പറയുന്നത്. അവരെ കൂടാതെ ഒരു ആരാധന നടത്താൻ സാധ്യല്ല. അത് ഒരേ സമയം തന്നെ ഒരു അഭിമാനകരവും അതേസമയം തന്നെ ഉത്തരവാദിത്വപരവുമായ ഒരു വിഷയമായി നിങ്ങൾ
കണക്കാക്കേണ്ടതാണ്. ഈ പുരോഹിതൻ കുർബാന തുടങ്ങുന്നതിന് മുമ്പ് കാഴ്ചയണപ്പിന്റെ ഭാഗമായിട്ടും അതിനുശേഷം കുർബാന തുടങ്ങി ഒരു സദറ പ്രാർത്ഥനയിലും അനർഹനായ എന്നെ ഇതിനെ അർഹനാക്കി തീർത്തു എന്നൊരു പ്രാർത്ഥനാ ശകലം ഉപയോഗിക്കുന്നു. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പുരോഹിതന് തീർച്ചയായിട്ടും ഔദ്യോഗികമായ കൈവപ്പോടുകൂടെയാണ് അവകാശം ലഭിക്കുന്നത്. പക്ഷേ ഒരു മതബഹാ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ലഭിച്ചത് 100% അവകാശത്തോടുകൂടെയുള്ളൊരു കാര്യമല്ല. മറിച്ച് സഭയുടെ ഒരു പ്രാദേശിക പാരമ്പര്യ ക്രമീകരണത്തിൽ ലഭിച്ചിട്ടുള്ള പ്രത്യേക വരദാനമാണ്. അതൊരിക്കലും അലക്ഷ്യമാക്കാതിരിക്കാൻ വേണ്ടത്ര ശ്രദ്ധ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകും. അർഹതയില്ലാതെ ലഭിച്ച അനുഗ്രഹമാണ് എന്നുള്ള ബോധ്യം മതബഹാ ശുശ്രൂഷകർക്ക് എപ്പോഴും ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷെ പ്രത്യേക വ്യക്തി, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഉടുപ്പ് തന്ന് കൈവെപ്പ് തന്ന് മതബഹയിൽ പ്രവേശിക്കുന്നത്. ചിലയിടത്ത് ഈ കഴിഞ്ഞ ഞായറാഴ്ച ഞാനൊരു മനഃപ്രയാസമായിട്ട് അവിടെയുള്ള പിള്ളേരോട് പറഞ്ഞു, ഈ അവരോട് ചോദിച്ചൊരു കാര്യം, നിങ്ങൾക്ക് എവിടെ വെച്ചായി കുർബായി കിട്ടി? അങ്ങനെ ചോദിക്കാൻ കാരണം ഈ പിള്ളേര് നേരെ പാനും ഷർട്ട് ഇട്ട് മതബഹായി കയറി അവിടെ ചെന്നാണ് ഉടുപ്പിടുന്നത്. അതുപോലെ അവിടെ തന്നെ വെച്ച് ഉടുപ്പ് ഊരി മടക്കി താഴത്തേക്ക് ഇറങ്ങി പോരുകയാണ്. ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല സിൽക്ക് ജുബായും കഴുത്തലിട്ടുകൊണ്ട് മാലയും കയ്യിൽ വലിയ ചങ്ങലയും റോളക്സ് വാച്ച് മറ്റേ കയ്യിലും ഒക്കെ ആയിട്ട് ഒരു 1.5-3 inch ഒക്കെ വീതിയുള്ള കരയുള്ള മുണ്ടൊക്കെ ഇടുന്നുണ്ട്. കരത്തേക്ക് കയറി പടിഞ്ഞാറോട്ടം നോക്കിയിട്ട് അകത്ത് കയറി ഉടുപ്പിട്ട് താഴത്തേക്ക് ഇറങ്ങി വരുന്ന പാർട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കലും ചെയ്തു കൂടാത്തൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞ കഴിഞ്ഞ ഞായറാഴ്ച തെക്കൻ ഭദ്രാശ്രമത്തിലെ ഒരു പള്ളിയിലാണ് ഞാൻ പിള്ളേര് കുർബാന കഴിഞ്ഞ ഉടനെ അത് മാറി ഞാൻ കയ്യിൽ കിട്ടിയ 2-3 പിള്ളേരെ വിളിച്ചിട്ട് ചോദിച്ചു, മക്കളെ ഇത് എവിടെ വെച്ചാൽ നിങ്ങൾക്ക് കിട്ടിയത്? താഴ്ത്തു വെച്ചാണ്. അപ്പൊ ഇത് ഇവിടെ വെച്ച് ഊരാൻ നിങ്ങൾക്ക് ആരെങ്കിലും അനുവാദം തന്നിട്ടുണ്ട്? ഇല്ല. മതബഹായിൽ സാധാരണ വസ്ത്രവുമായി ആരാധനാ സമയത്തോ ആരാധനാ പശ്ചാത്തലത്തിലോ നിൽക്കാൻ അവകാശമില്ല. ഒരു ശമാശന് സ്ഥാനം കൊടുക്കുമ്പോൾ സ്ഥാനം കൊടുക്കുന്ന എപ്പിസ്കോപ്പ പറയുന്ന നിർദ്ദേശങ്ങളിൽ ഒന്ന് ഊറാറ കൂടാതെ മതബഹായിൽ പ്രവേശിക്കരുത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഊറാറ ഇടുന്നത് ശിശുവിന്റെ കുട്ടായതിന്റെ മുകളിലാണ്. ശമാശന് അത് എങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ ഒരു അൽമായക്കാരന് എത്ര മാത്രം ശ്രദ്ധ ആ കാര്യത്തിൽ ഉണ്ടാകണം. എങ്ങനെയാണ് ഈ പാരമ്പര്യം വന്നു ചേർന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പല പള്ളികളിലും വളരെ മനപ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ചിലയിടത്ത് അത് ചൂണ്ടിക്കാണിക്കാറുണ്ട്, ചിലയിടത്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള ബോധ്യമുള്ളതൊന്നും ഇണ്ടാണ്ടിരുന്നുള്ളൂ. കാരണം ചില ആളുകൾ ദൈവത്തെക്കാളും മിടുക്കരാണ് അവരെന്ന് ചിന്തിക്കുന്ന ആളുകൾ മതബഹായിലേക്ക് കയറുകയാണ്. ഏതാണ്ട് ദൈവത്തോട് അവതാരം കാണിക്കുന്നത് പോലെ അവിടെ നിൽക്കുന്ന ആളുകളുണ്ട്. ഞാൻ ചെറുപ്പം മുതലേ മതബഹായിൽ കയറുന്നതാണ്, ഇന്ന തിരുമേനിയാണ് എനിക്ക് കൈവെപ്പ് തന്നത് എന്നൊക്കെ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് വിചാരിക്കുകയും നമ്മൾ അവിടെ പോയി മര്യാദ പഠിപ്പിക്കേണ്ട കാര്യമൊന്നും. പക്ഷെ നമ്മളെ സംബന്ധിച്ച്, ഈ ഭദ്രാസനത്തെ സംബന്ധിച്ച് ഒരു ശുശ്രൂഷകനും ആരാധനാ സന്ദർഭങ്ങളിലോ ആരാധനയോട് ബന്ധപ്പെട്ട സന്ദർഭങ്ങളിലോ ശുശ്രൂഷ കുപ്പായം കൂടാതെ മതബഹായ്ക്കകത്ത് പ്രവേശിക്കാൻ അവകാശമില്ല. അത് കൃത്യമായി പാലിക്കുന്ന ഒരു സഭ കല്ലായ സഭ, ചെറിയൊരു സഭയാണ്. പക്ഷെ ഈ കാര്യത്തിൽ ചെറുതാണെങ്കിലും ഗുണം നിലനിർത്തുന്ന ഒരു സഭയാണ്. പൂർണ്ണ ശമാശൻ, അതും ഭക്ഷണം കഴിക്കാത്ത അവസ്ഥയിൽ മാത്രമേ മതബഹായിൽ പ്രവേശിക്കൂ. നമുക്കിത് വളരെ ലാഘവത്തോടെ കാണുന്ന ഒരു പാരമ്പര്യം എവിടെ നിന്നോ മാർഗം തെറ്റി വന്നു ചേർന്നിട്ടുണ്ട്. 100% മാറ്റാൻ നമ്മളെ കൊണ്ടൊക്കില്ല. ഇനി കൃത്യമായിട്ട് പൂർണ്ണ ശമാശന്മാരോ മതബഹായിൽ കയറാവുള്ളൂ എന്നൊക്കെ എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. അത് സഭാപുത്ര തീരുമാനിക്കേണ്ട ഒരു കാര്യം. പക്ഷേ എനിക്ക് പറയാവുന്ന ഒരു കാര്യം, യാതൊരു കാരണവശാലും ഈ മദ്രാസനത്തിലെ ഒരു ശുശ്രൂഷകരും ആരാധനാ സന്ദർഭങ്ങളിലും ആരാധനയോട് ബന്ധപ്പെട്ട സന്ദർഭങ്ങളിലും ഉടുപ്പ് കൂടാതെ മതബഹായിൽ പ്രവേശിച്ചുകൂടാ
അത് വായിൽ വെച്ച് കുടിച്ചുവിടുകയും അത് വായിൽ വെച്ച് കുടിക്കുമാണെങ്കിലും ചെയ്യും. അത് പ്രത്യേക വ്യക്തിത്വത്തിന്റെ ഉത്തമമായ ശൈലി. നാലാമത് ഞാൻ പറയാൻ ശ്രമിച്ച കാര്യം, നിർദ്ദിഷ്ടമായ വാക്ക് അതോടുകൂടെ ചേർന്ന് പോകുന്നതാണ് നിർദ്ദിഷ്ടമായ പ്രവൃത്തി. ഇത് രണ്ടും കൂടെ ഒന്നിച്ചു വേണം. ആരാധനയുടെ കൃത്യതയിലും ഫലപ്രാപ്തിയിലും നിർണായകമായ കാര്യങ്ങളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് രണ്ടും. കൃത്യമായ വാക്കായിരിക്കണം, വേറൊരു വാക്ക് മാറ്റി പറഞ്ഞാൽ അതിന്റെ പ്രയോജനം, അതിന്റെ ഉപയോഗക്ഷമത നഷ്ടമാവുകയാണ്. ഇവിടെയാണ് ഈ മനസ്സിലാക്കലിന്റെ ഒരു ഘടകം വരുന്നത്. പല ആളുകളും ട്യൂണിന് ശ്രദ്ധിക്കുകയും വാക്കുകൾ വ്യക്തമാകാതെ വരികയും ചെയ്യും. ട്യൂൺ നല്ലതാണ്, ദൈവത്തിന്റെ അടുത്ത് ട്യൂൺ എടുക്കേണ്ട കാര്യം. ട്യൂൺ എടുക്കുന്നത് മനുഷ്യരുടെ ആസ്വാസ്ഥ്യതയ്ക്ക് വേണ്ടിയിട്ടാണ്. അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് മനുഷ്യർ പറയുന്ന വാക്ക് അറിയുന്നുവെന്നും അറിയിക്കുന്നുവെന്നും ഉള്ള വിഷയം. ഉച്ചാരണ ശുദ്ധി എന്ന് പറയുന്നത് നമുക്ക് പൊതുവെ നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ഒന്നാമത് ഇപ്പോ മലയാളം ഏതാണ്ട് മെച്ചപ്പെട്ട ഭാഷയാന്ന് പറഞ്ഞ് ആളുകൾ വച്ചു ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ തമിഴര് ചെയ്യുന്നത് പോലെ പോലും നമ്മൾ ഭാഷയെ ശുദ്ധമാക്കാനോ കൃത്യമാക്കാനോ ശ്രമിക്കുന്നില്ല. തമിഴില് കമ്പ്യൂട്ടറിന് ഒരു വാക്കുണ്ട്, എന്താ അറിയാവോ? ഒരു സിനിമയുടെ പേരാണ്. തമിഴില് കമ്പ്യൂട്ടറിന് ഒരു വാക്കാണ് യന്ത്ര. യന്ത്രത്തിന് വേണമെങ്കിൽ മൊത്തത്തിൽ പറയാവുന്നൊരു കാര്യമാണ്, പക്ഷെ നമുക്ക് അതിനൊരു വാക്കില്ല. നമുക്ക് പല വാക്കുകളും സായിപ്പിനെ പിൻപറ്റിയുള്ള വാക്കുകളാണ് പലതും. നമ്മുടേതായ ഭാഷയിൽ ഒരു വാക്ക് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. ആ ശ്രമിച്ച ആളുകളെല്ലാം കളിയാക്കിയിട്ടുണ്ട്. സൈക്കിളിന് എന്നെ ഏതാണ്ട് ചവിട്ടി മുന്നോട്ട് പോകുന്നു, അങ്ങനെ ഏതാണ്ട് ഇരുചക്ര വാഹനം എന്നൊക്കെ പറഞ്ഞ സ്വിച്ചിന് വൈദ്യുത ഗമനാഗമന നിയന്ത്രണ യന്ത്രം എന്നൊക്കെ പറഞ്ഞു. അത് ഒറ്റ വാക്ക് ഉണ്ടാക്കാവുന്നതാണ്, അതിന് കണ്ടുപിടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന് പകരം കണ്ടുപിടിക്കാത്ത വിധത്തിൽ അതിനെ ആക്ഷേപിക്കുന്ന ശൈലിയിൽ നമ്മൾ പറയുകയും ചെയ്യും. അത് മറ്റുള്ളവർ ചെയ്യുന്നതാണ് മെച്ചം എന്നുള്ളൊരു തോന്നൽ അപകർഷതാബോധത്തിൽ നിന്നുണ്ടാകുന്നതാണ്. അവിടെ വാക്കുകൾ കൃത്യമായി ശുദ്ധമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് ട്യൂണിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ടാണ് ആ കൈപുസ്തകത്തിനകത്ത് നേരത്തെ തന്നെ വായിച്ച് പരിചയപ്പെടണം എന്ന് നിർദ്ദേശിച്ചത്. അത് വേദപുസ്തക ഭാഗമായാലും പ്രതിവാക്യ ഭാഗമായാലും ശുദ്ധമായി പറയുന്നത് മാത്രമേ മനസ്സിലാവൂ. അവിടെ വളരെ ശ്രദ്ധ ആവശ്യമാണ്. ഒരു അനുഷ്ഠാനം പോലെ ഒരു യാന്ത്രികമായിട്ട് വായിക്കുകയോ പറയുകയോ നമുക്ക് ചെയ്യാം. ആളുകൾ ഒരു സൃഷ്ടിക്കപ്പെടുന്ന പ്രത്യേക അന്തരീക്ഷത്തിൽ അവിടെ നിന്നത്, പക്ഷേ ബോധത്തിലേക്ക് വിവരത്തിലേക്ക് അറിവിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ശുദ്ധമായ ഭാഷ വ്യക്തമായ രീതിയിൽ ഉപയോഗിച്ചേക്കും. ഇത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല, പല സ്ഥലങ്ങളിലും പല സന്ദർഭങ്ങളിലും. ശ്രദ്ധിച്ച് പറയാത്ത കാര്യം ശ്രദ്ധയിൽ കിട്ടില്ല. വേണ്ടും വണ്ണം കേൾക്കാത്ത ഒരു കാര്യം വേണ്ടും വണ്ണം മനസ്സിലാക്കാൻ പറ്റില്ല. ഇങ്ങനെയൊരു തുടർച്ചയായ ആരാധന നടന്നു പോകുമ്പോൾ എത്രത്തോളം ആളുകൾക്ക് അത് മനസ്സിലാവുന്നുണ്ട് എന്നത് അവരുടെ ജീവിതത്തിന്റെ ഭാവിയെയും നന്മയെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. വാക്കുകളുടെ കൃത്യത പ്രത്യേകത വിശുദ്ധിയെ കാണിക്കുന്നതാണ്. ശുദ്ധമായ ഭാഷ, ശുദ്ധമായ വാക്ക്, ശുദ്ധമായ വാക്യപ്രയോഗം, ഹൈന്ദവ അനുഷ്ഠാന കർമ്മങ്ങളിൽ ഇത് വളരെ നിർബന്ധമായ ഒരു പറയാണ്. മറ്റ് പല സഭകളിലും
ഇത് വളരെ കൃത്യമായി പാലിക്കുന്നതാണ്. പക്ഷെ എന്തുകൊണ്ടോ നമുക്ക് ആ കാര്യത്തിലും ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ നല്ല ട്യൂണായിരിക്കണം എന്ന് മാത്രമേ, ഈ ട്യൂണായിരിക്കുന്നതോടൊപ്പം ഇക്കാലത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഉച്ചഭാഷിണിയുടെ മൈക്കിന്റെ ഉപയോഗത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൈക്ക് ഉപയോഗിക്കുന്നത് ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥന കേൾക്കാനല്ല. ദൈവത്തിന് മൈക്കിന്റെ ആവശ്യമുണ്ട് ഉണ്ടോ? ദൈവത്തിന് കേൾക്കാൻ, മനുഷ്യർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മളുടെ എപ്പോഴും ശ്രദ്ധ ഞാൻ പറയുന്നതല്ല, അവർ കേൾക്കുന്നതിലാണ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എന്റെ ശ്രദ്ധ ഞാൻ പറയുന്നതിലല്ല, അവർ കേൾക്കുന്നതിൽ. അവർ കേൾക്കുന്നതിൽ ഞാൻ ശ്രദ്ധിച്ചാൽ ഞാൻ പറയുന്നതിൽ ഞാൻ ശ്രദ്ധിക്കും. ഞാൻ പറയുന്നതിൽ ഞാൻ ശ്രദ്ധിച്ചാൽ കേൾക്കുന്നതിൽ ശ്രദ്ധിക്കണമെന്ന് നിർബന്ധമില്ല. കാരണം ഞാൻ എന്നിലേക്ക് തന്നെയാണ് നോക്കുന്നത്, എന്നെ തന്നെയാണ് ഞാൻ പ്രാധാന്യത്തോടെ വയ്ക്കുന്നത്. അതൊരിക്കലും കേൾവിയെ സഹായിക്കണം എന്ന് നിർബന്ധമില്ല. പ്രത്യേകിച്ച് നമ്മൾ ഈ മൈക്ക് പോലെ ഒരു സാധനത്തെ മധ്യത്തിൽ നിർത്തുമ്പോൾ മൈക്കിന്റെ സ്വഭാവവും കൂടെ മനസ്സിലാക്കിക്കൊണ്ടേ നമുക്ക് പറയാം. നമ്മൾ മുഖാമുഖം സംസാരിക്കുന്നു എങ്കിൽ പോലും ഇവിടെ ഒരു ഇടനിലക്കാരനാണ്. ഈ ഇടനിലക്കാരന്റെ സ്വഭാവം അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ നടക്കുന്നത്. ഞാന് ഒരു രണ്ടാഴ്ച മുമ്പ് ഒരു സാധനം ഓൺലൈനിൽ ഓർഡർ ചെയ്തു. ഇന്നലെ രാവിലെ അവിടെ നിന്ന് ആളുകൾ വിളിച്ച് ചോദിച്ചു ഇത് സാധനം കിട്ടിയത്. ഞാൻ പറഞ്ഞ് കിട്ടിയില്ല, ഇന്ന് രാവിലെ ഉച്ചയ്ക്കും രണ്ട് പ്രാവശ്യം ഞാൻ ഇത് ഇവിടെ കൊണ്ട് തരുന്ന ആളുകൾ വിളിച്ച് ചോദിച്ചു, സാധനം വന്നിട്ടില്ല. അപ്പൊ അവര് പറഞ്ഞ് ഇടനിലക്കാരന്റെ ഒരു പ്രശ്നമാണ്, കുരിയർ കമ്പനിയുടെ പ്രശ്നമാണ്. അവര് കൊണ്ടുവന്ന് തന്നില്ല എങ്കിൽ നാളെ രാവിലെ ഈ നമ്പറിൽ തന്നെ എന്നെ വിളിച്ചു, അവിടെ ഒരു പ്രശ്നം ഉണ്ടാവും. ഇത് തന്നെ ഞാൻ എന്റെ ബിഡിക്ക് എഴുതിയ തീസിസിന്റെ കോപ്പി ഇങ്ങനെ പല സ്ഥലങ്ങളിൽ മാറിയപ്പോൾ ഇവിടെ നഷ്ടം. കഴിഞ്ഞ പ്രാവശ്യം ഒരു അനുഭവം സെമിനാരി ചെന്നപ്പോൾ അതിന്റെ കോപ്പി വേണം. അടുത്തൊരു അധ്യാപകൻ പറഞ്ഞു ഞാൻ ശരിയാക്കി തന്നെ, കാരണം ലൈബ്രറിയിൽ കോപ്പി എടുത്തു തന്നെ. അങ്ങനെ അത് സ്പീഡ് പോസ്റ്റിലായി. ഇന്നലെ രാവിലെ അങ്ങേരെ വിളിച്ചു ചോദിച്ചു തിരുമേനി അത് കിട്ടിയത്, പറഞ്ഞു ഇതുവരെ കിട്ടിയില്ല. അയ്യോ ഞാൻ സ്പീഡ് പോസ്റ്റിൽ അയച്ചതാണ്, മൂന്ന് ദിവസമായല്ലോ. ഇടനിലക്കാരന്റെ പ്രശ്നമാണ്. ഞാൻ അദ്ദേഹത്തിന് മറുപടി പറഞ്ഞു പേടിക്കണ്ട, ഇപ്പോഴത്തെ സർക്കാർ പ്രസ്ഥാനങ്ങളെല്ലാം പ്രൈവറ്റ് കമ്പനികൾക്ക് സഹായം കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ്, അതുകൊണ്ട് വരും. ഇന്നലെ വൈദ്യുതി കിട്ടിയത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇടനില നമ്മുടെ ആശയവിനിമയത്തിന്റെ ഗുണത്തെ ഗുണമായിട്ടോ ദോഷമായിട്ടോ ബാധിക്കും. അതുകൊണ്ട് മൈക്കിന്റെ ഉപയോഗം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ചില നിർദ്ദേശങ്ങളൊക്കെ ഈ ഇതിനകത്ത് കൈപുസ്തകത്തിനകത്ത് തന്നിട്ടുണ്ട്. പക്ഷേ ഓരോ മൈക്കിന്റെയും സ്വഭാവം എനിക്ക് പറയാനുണ്ട്. ഓരോ മൈക്രോഫോണിനും ഓരോ ആംപ്ലിഫയറിനും ഓരോ സ്പീക്കറിനും അതിൻ്റെതായ തനത് സ്വഭാവമാണ്. ആ സ്വഭാവം മനസ്സിലാക്കിയാണ് റെക്കോർഡിംഗ് സ്റ്റുഡിയോകളിലൊക്കെ ആളുകൾ ഇരിക്കുന്നത്. നമ്മുടെ ഒരു അച്ഛനുണ്ട് കോട്ടയത്ത്, പാട്ട് അയ്യവാനച്ചൻ, ജോർജ് അയ്യവാനച്ചൻ സൗണ്ട് എഞ്ചിനീയറാണ്. അദ്ദേഹമാണ് അവിടുത്തെ ശ്രുതിയുടെ സ്റ്റുഡിയോയുടെ ഇൻചാർജ്. അദ്ദേഹത്തെ ഓസ്ട്രേലിയക്ക് ട്രാൻസ്ഫർ ചെയ്തു. നമ്മുടെ നല്ലൊരു ശതമാനം മൈക്ക് ഉപയോഗങ്ങളും മൈക്കിന്റെ ദുരുപയോഗങ്ങളാണ്. അദ്ദേഹം പറഞ്ഞു വേറൊരാളെ പിടിച്ച് അവിടെ ഇരുത്താനൊക്കില്ല, കാരണം ഈ കമ്പ്യൂട്ടർ അല്ല ഈ മൈക്ക് സൗണ്ട് എഞ്ചിനീയറിംഗ് അറിയാത്ത ഒരാൾക്ക് ഓരോരുത്തരുടെയും ശബ്ദവും ആ ശബ്ദത്തിന്റെ സ്വഭാവവും ആ ശബ്ദം മൈക്കിലൂടെ വരുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതൊന്നും തിരിച്ചറിയാൻ പറ്റാതെ കാണാൻ പരിപാടി. മിക്കവാറും മൈക്ക് സെറ്റുമായിട്ട് നമ്മുടെ പള്ളികളിൽ വരുന്ന 99% ആളുകൾക്കും ഇതുമായിട്ട് ഒരു പരിചയം ഉണ്ടാവില്ല. അവർക്ക് ആകെ അറിയാവുന്ന ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കാറുള്ള ദയവ് ചെയ്ത് നിങ്ങളുടെ പള്ളികളിലെങ്കിലും അത് ചെയ്യരുത്. ഒന്ന് സെറ്റ് ചെയ്താൽ സാധിക്കുമെങ്കിൽ ഏതെങ്കിലും ഒരു സൗണ്ട് എഞ്ചിനീയറെ വിളിച്ച് സെറ്റ് ചെയ്ത് വയ്ക്കുക.
നമ്മുടെ ഭദ്രാസനത്തിന്റെ കീഴിൽ കാലിഫോർണിയയിലെ സുറിയാനിക്കാരുടെ ഒരു പള്ളിയിൽ അവിടെ ഒരു സൗണ്ട് എഞ്ചിനീയറെ വിളിച്ചിരുത്തിയാണ് ഇത് മുഴുവൻ സെറ്റ് ചെയ്തിട്ട് അതിന്റെ മോൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് സൗണ്ട് എഞ്ചിനീയറാണ്. യാതൊരു വ്യത്യാസവും ഇതിൽ വരുത്തിട്ടുണ്ട്. നമ്മുടെ ചില ആളുകൾക്ക് ഇതൊരു ഒരു ഒരു സ്വഭാവമാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കുക. അത് എങ്ങും എഴുന്നേറ്റ് പോകില്ല. ആകെ വരാവുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കറണ്ടിന്റെ വോൾട്ടേജ് കൂടുകയോ കുറയുകയോ. അപ്പൊ അതിന്റെ നോക്കിയിട്ട് ഒരു അല്പം ചെറിയ തോതിൽ കുറച്ച് വെച്ചാൽ ഇപ്പൊ ഇത്തിരി വോളിയം അല്ല വോൾട്ടേജ് കൂടിയാലും ക്രമമായിട്ട് പൊക്കോളും. അല്ലെങ്കിൽ അത് അറിയാവുന്ന ആരെങ്കിലും കണ്ടെത്തി അവരുമായിട്ട് ചോദിച്ച് അതിന്റെ ക്രമം പഠിച്ച് ചെയ്യാം. നമുക്ക് ഈ കൊച്ചു പിള്ളേര് കളിപ്പാട്ടവുമായി കളിക്കുന്നത് പോലെ കളിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. അതിന് അതിൻ്റെതായ ഒരു സ്വഭാവമുണ്ട്. അത് കണക്കാക്കി മാത്രമേ ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിന്റെ ഉപയോഗം നമ്മൾ പറയുന്ന ശബ്ദത്തിൽ കേൾക്കുന്ന ആളുകളുടെ അടുത്ത് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇതിന് വേറെ ഒരു ഉപയോഗവും. അതുകൊണ്ട് തന്നെ ആ ഉപയോഗത്തിന് മാത്രമേ ഇത് ഉപയോഗപ്പെടുത്താവൂ. വാക്കുകൾ ആളുകളുടെ അടുത്ത് കൃത്യമായി എത്തുന്നു എന്ന് ഉറപ്പാണ്. അതിനോട് ചേർന്നാണ് പ്രവൃത്തി. പല ഭദ്രാസനങ്ങളിലും പല പള്ളികളിലും ചെല്ലുമ്പോൾ സ്ഥിരമായി പറയേണ്ടി വരുന്ന ഒരു വിഷയമാണ് അത് വഹത്തിരി കത്തിക്കുന്ന സമയത്ത്. പ്രഭാത നമസ്കാരം തീരാറാകുമ്പോഴോ പ്രഭാത നമസ്കാരം കഴിയുമ്പോഴോ മിക്കവാറും മറ്റ് ഭദ്രാസനങ്ങളിൽ പള്ളികളിൽ ചൂണ്ടിക്കാണിക്കേണ്ടി വരും. ഇതിങ്ങനെ കത്തിക്കാൻ പോകുമ്പോൾ ഞാൻ തിരിച്ചു വിളിക്കും, മക്കളെ ഇത് എപ്പോഴാണ് കത്തിക്കും. പല ആളുകൾക്കും അറിയാം എപ്പോഴാണ് കത്തിക്കേണ്ടത്. പക്ഷെ അശ്രദ്ധയാണ് തോന്നിയപ്പോൾ പോയി കത്തിക്കുക. അതേസമയം ഏതെങ്കിലും സ്റ്റേജിൽ നിലവിളക്ക് കത്തിക്കുമ്പോൾ ഉടനെ പള്ളിയിൽ നിന്ന് പറഞ്ഞു ഒരു ഈശോ. കഴിഞ്ഞ ഞായറാഴ്ച വീണ്ടും പറയട്ടെ, ഗായകസംഘമാണ് ഇപ്പൊ കുർബാന പലയിടത്തും നിയന്ത്രിക്കുന്നത്. ഗായകസംഘം വെടിവെന്ന് പറഞ്ഞ ഒരു ഈശോ ചൊല്ലിയില്ല. വേറെ സ്ഥലത്ത് വെളിവന്തട്ടിൽ വസിക്കുക എന്നുള്ള ചൊല്ലിയില്ല. അപ്പൊ കഴിഞ്ഞ ഞായറാഴ്ച കത്തിക്കാൻ പോയി കഴിഞ്ഞപ്പോ ശുശ്രൂഷൻ ഇതെപ്പോഴാ കത്തിക്കണ്ടേ, അങ്ങനെ അറിയാമായിരുന്നു. ഇത് വെളിവെന്ന് പറഞ്ഞ ഒരു ഈശോ ചൊല്ലി, പിന്നെ എന്താ ഇപ്പൊ കത്തിക്കണ എന്താ. അല്ല അവർ ചൊല്ലിയില്ല, അതിനവരെ കൊണ്ട് ചൊല്ലിക്കാൻ പരിപാടിയുണ്ട്. എന്റെ അടുത്ത് മയക്കണം. അപ്പൊ അവര് ഒരു സ്റ്റാൻസ വീതം തീർന്നു കഴിഞ്ഞപ്പോ ഞാൻ എടുത്തിട്ടു വെളിവ് നിറഞ്ഞൊരു അത് ചൊല്ലി. വാക്കും പ്രവൃത്തിയും ഒന്നിച്ചു പോകുന്നു. ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, ഉണ്ടായി. ഇത് ആരാധനയിൽ നടക്കേണ്ട ഒരു കാര്യമാണ്. ഇതിന് ഞങ്ങൾ ഈ ആരാധനയൊക്കെ പഠിക്കുന്ന മനുഷ്യർ പറയും ലിറ്റർജിക്കൽ വേർഡ് ആൻഡ് ലിറ്റർജിക്കൽ ആക്ട്. ഇത് രണ്ടും ഒന്നിച്ചു പോകണം. വിളക്ക് കാണാനല്ല തിരി കത്തിക്കുന്നു, അതൊരു ആരാധനാപരമായ കർമ്മമാണ്. കൈ കഴുകുന്നത് കയ്യിലെ ചെളി പോകാനല്ല, അത് ആരാധനാപരമായ ഒരു കർമ്മമാണ്. അതോട് ചേർന്ന് അതിന്റെ വാക്കും പോകണം. ഇത് വളരെ കൃത്യമായി പാലിക്കുന്ന ഒരു സമൂഹമാണ് ഭാരതത്തിലെ ഹൈന്ദവ സമൂഹം. നിങ്ങൾ ചിലപ്പോൾ സിനിമകളിലൊക്കെ കണ്ട മൂന്ന് പൂവ്, വെള്ള, അല്പം വെള്ളം, ഇതിനോടനുബന്ധിച്ച് ആ പൂജാരി ഇരുന്ന് മന്ത്രങ്ങൾ ജപിക്കുന്നുണ്ടാവും. ആ ജപിക്കുന്ന സമയത്താണ് ഈ പൂവ് അനുഷ്ഠിക്കാൻ, അല്ലെങ്കിൽ ഈ വെള്ളം ഒഴിക്കാൻ, അല്ലെങ്കിൽ ഈ ഉരുള ചോറ് മാറ്റി വയ്ക്കുന്നത്. ഇത് ആ പ്രവൃത്തിയോട് ചേർന്ന് പോകുന്ന വാക്കാണ്. അവിടെ മാത്രമേ അതിന്റെ ഫലപ്രാപ്തി ഉണ്ടാവൂ. അതിന് ഏറ്റവും പ്രധാന ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു, ഉണ്ടായി. അതിന്റെ ഫലപ്രാപ്തി അവിടെ കാണുന്നു, ഉണ്ടായതെല്ലാം നല്ലതായി. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം നല്ലതാകണമെങ്കിൽ ആ പ്രവൃത്തിയോട് ചേർന്ന് ആ വാക്കും ഉണ്ടാവണം, ആ വാക്കിനോട് ചേർന്ന് ആ പ്രവൃത്തിയും ഉണ്ടാകണം. ഇത് തമ്മിൽ വ്യവച്ഛേദിക്കാനൊക്കില്ല. നമുക്ക് തോന്നിയ പോലെ ചെയ്യാവുന്ന ഒരു വിഷയമല്ല ആരാധന. ഇങ്ങനെ മറ്റ് ഭദ്രാസനങ്ങളിലെ വൈദികരുടെ ഇങ്ങനെ സൗഹൃദ അന്തരീക്ഷത്തിൽ വന്നിരുന്ന് വർത്തമാനം പറയാൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഒരു കാര്യം
വിശുദ്ധ കുർബാനയ്ക്ക് പ്രവേശിക്കുമ്പോൾ സൂര്യോപയ്ക്ക് കയറുമ്പോൾ ചില അച്ഛന്മാരെയും ഇതിൽ പഠിപ്പിച്ചിട്ടുണ്ട്, എപ്പോ കാപ്പിട്ടാൽ കുഴപ്പമില്ല. അങ്ങനെ എപ്പോഴും ചെയ്യാവുന്ന ഒരു കാര്യമല്ല ആരാ, കൃത്യമായ സന്ദർഭം. ഒരുക്കം രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ഒന്നാമത് മൽക്കീസദേക്കിന്റെ ക്രമമാണ്. മൽക്കീസദേക്കിന്റെ ക്രമത്തിന് കാപ്പയിടാൻ പാടില്ല, അവിടെ ഒരു വിട്ടുവീഴ്ചയില്ല. മൽക്കീസദേക്കിന്റെ ക്രമത്തിന് അപ്പവും മീനും ഒരുക്കി വയ്ക്കുക, അതാ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആത്മീയത വർദ്ധിച്ചാൽ ഉടനെ അങ്ങ് കാപ്പ ഇട്ട് കഴിഞ്ഞാൽ ദൈവത്തിന് കൂടുതൽ പ്രീതിയാകും എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് എനിക്ക് നിശ്ചയില്ല. ചില ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട്. ചെയ്തു കൂടാത്ത ഒരു കാര്യമാണ്, കാരണം ആ സമയത്ത് അതിനു പറ്റിയ പ്രാർത്ഥനകളില്ല. അതിനു പറ്റിയ പ്രാർത്ഥനകൾ ഒരുക്കി വെച്ച ശേഷം താഴെ ഇറങ്ങി വന്ന് പ്രാർത്ഥന, ആ ഘട്ടത്തിലെ പ്രാർത്ഥന പൂർത്തീകരിച്ച് കൗമ ചൊല്ലി ആമുഖ പ്രാർത്ഥനയും നടത്തി കൈ പ്രാർത്ഥന ചൊല്ലി നട കഴുകിയ ശേഷം മാത്രമേ കാപ്പയിടാൻ അവകാശമുള്ളൂ. ഓരോ വാക്കിനോടും ചേർന്ന് പോകുന്ന പ്രവൃത്തിയിൽ മാത്രമേ പ്രവൃത്തിയുടെ നന്മ ഉണ്ടാവൂ. നമുക്ക് തോന്നി പോലെ ചെയ്യാൻ പറ്റും. വെളിവ് നിറഞ്ഞ ഒരു ഈശോ ചൊല്ലുമ്പോഴാണ് ഇടതുവശത്തെത്തി വരുന്നത്. വെളിവിൽ തട്ടിൽ വസിക്കുന്നു എന്ന് ചൊല്ലുമ്പോഴാണ് വലതുവശത്തെത്തി വരുന്നത്. ഇത് മാറ്റാൻ നമുക്ക് അവകാശമില്ല. പണ്ട് കുർബാന ക്രമത്തിൽ അടിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, ഇപ്പൊ അത് തുടക്കത്തിൽ എങ്ങാണ്ട് എഴുതിയിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിക്കാറില്ല. അതുപോലെ തന്നെയാണ് ചൊല്ലുന്ന വാക്ക് ചൊല്ലുന്ന വ്യക്തിയുടെ അധികാരത്തിൽപ്പെട്ട വാക്കായിരുന്നു, ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്ന പ്രവൃത്തിക്ക് അധികാരപ്പെട്ട വ്യക്തിയുടെ മാത്രം വിഷയമായിരുന്നു. പലപ്പോഴും അതിൽ നിന്ന് വ്യത്യസ്തമായി നടക്കാറുണ്ട്. ഉദാഹരണത്തിന് കുർബാന അനുഭവിക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന, അങ്ങനെ ഒരു പ്രാർത്ഥന കുർബാന നടക്കുന്ന സന്ദർഭത്തിൽ ഇല്ല. കുർബാന ക്രമത്തിൽ അനുബന്ധമായി കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് അനുബന്ധമായി കൊടുത്തിരിക്കുന്നത്, എന്തിനാണ് അനുബന്ധമായി കൊടുത്തിരിക്കുന്നത് എന്നറിയാതെ കഴിഞ്ഞ ഒരു ദിവസം കൊയറുകാരനാണ് ചൊല്ലുന്നത്, ശുശ്രൂഷക്കാരൻ പോലുമല്ല. അതിലെ പ്രത്യേകിച്ച് അവസാനത്തെ പ്രാർത്ഥന, അതായത് കുർബാന അനുഭവിച്ച് കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്, പട്ടക്കാരൻ കുർബാന പടിഞ്ഞാറോട്ട് കൊണ്ടുവന്ന് തിരിച്ച് കൊണ്ടുവന്ന് ക്രോണോസിൽ വെച്ച ശേഷം ചൊല്ലുന്ന നന്ദി പ്രാർത്ഥനയാണ്. അത് ചൊല്ലുന്നത് കൊയറിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പയ്യനാണ്, ഈ മൈക്ക് കടിച്ചു വിട്ടുണ്ട്. കുർബാന സമയത്ത് സാധാരണ ഞാൻ വഴക്കുണ്ടാക്കാറില്ല, ആ പയ്യൻ കൈമുട്ടാൻ വന്നൊക്കെ ചോദിച്ചു, മോനെ ഇത് ചൊല്ലാൻ നിന്നെ ആരെങ്കിലും അധികാരപ്പെടുത്തിയിട്ടുണ്ടോ? അച്ഛൻ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. അവൻ ചൊല്ലുന്ന കാര്യത്തിൽ അച്ഛനും അഭിപ്രായ വ്യത്യാസമുണ്ട്, പക്ഷേ ചൊല്ലുന്ന ആളിന്റെ പ്രാധാന്യം കണക്കാക്കി അച്ഛൻ അത് പറയാനുള്ള തന്റെ ഇടയിൽ. അപ്പൊ അച്ഛൻ സന്തോഷത്തോടെ ചിരിക്കുക. അച്ഛൻ അത് കഴിഞ്ഞ് മുറിയിൽ വന്നിരുന്നപ്പോൾ, തിരുമേനി ഈ മൈക്ക് കടിച്ചു പിടിക്കുന്ന കഥ തന്നെ ഞാൻ മാറ്റിയെടുത്ത് എന്ത് പാടുപെട്ടാന്ന് തിരുമേനിക്ക് അറിയാവുന്നത്. ചില സ്ഥലങ്ങളിൽ അനധികൃതത്വം എന്ന് പറഞ്ഞാൽ അധികാരമില്ലാത്ത ആളുകൾ ഇല്ലാത്ത അധികാരം എടുത്ത് പ്രയോഗിക്കുകയാണ്. ഒരു പട്ടക്കാരന് മാത്രം ചൊല്ലാവുന്ന പ്രാർത്ഥനയാണ്, ഒരു ശുശ്രൂഷകൻ മാത്രം ചൊല്ലാവുന്ന പ്രാർത്ഥനയാണ്, ഒരു അന്മായൻ ചൊല്ലേണ്ട പ്രാർത്ഥനയാണ്. ഈ കടമ്പ ഒരിക്കൽ ചാടി കടന്നുകൂടാത്തതാണ്. പക്ഷേ ആളുകൾ സ്വയമായിട്ട് കടമ്പകൾ ചാടി കടന്ന് എനിക്കതിന് അധികാരമുണ്ട് എന്ന ഭാവത്തിൽ അങ്ങ് ചൊല്ലാൻ തുടങ്ങുമ്പോൾ ആരാധനയുടെ ഫലപ്രാപ്തിയാണ് നഷ്ടം. കൃത്യത എന്ന് പറയുന്നത് ആരാധനയുടെ മാനദണ്ഡം എല്ലാം കൂടെ അഞ്ചെണ്ണവും കൂട്ടിയാണ് ഉണ്ടാകുന്ന ഒരു കാര്യം. ഇത് നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ആരാധന ഫലപ്രാപ്തമാകണം. പാവപ്പെട്ട മനുഷ്യർ വന്നിരുന്ന ദൈവമേ കർത്താവേ എന്ന് പറഞ്ഞ് അവരുടെ വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും എല്ലാം പറയുന്ന സന്ദർഭമാണ് ഈ ആരാധന. അവരുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സന്ദർഭമാണ് ഈ ആരാധന. ആ സന്ദർഭത്തിൽ നമ്മൾ അത് ഗൗരവത്തോടെ കണക്കാക്കാനുള്ള ബാധ്യതയുള്ളവരാണ്. അലങ്കോലമാക്കാൻ നമുക്ക് യാതൊരു അവകാശവുമില്ല.
അനധികൃതത്വം ഉണ്ടാക്കാൻ നമുക്ക് അവകാശമുണ്ട്. ഇത് പഴയ നിയമകാലം മുതലേ തന്നെ ശ്രദ്ധയോടെ കരുതുന്ന ഒരു വിഷയമാണ്. മോശയ്ക്ക് ദൈവം കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചാൽ ഓരോ ചെറിയ കാര്യം പോലും, എന്ത് തൂണാണ് വേണ്ടത്, എന്ത് ചരടാണ് ഉപയോഗിക്കേണ്ടത്, എന്ത് മറശീലയാണ് വേണ്ടത്, അതിനെന്തെല്ലാം നൂലുകൾ ഉപയോഗിക്കണം, വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. ഇത് ആരാധനയുടെ മാനദണ്ഡത്തിന്റെ പ്രത്യേകതയാണ്. ആ കൃത്യത മാറ്റാൻ നമുക്ക് യാതൊരു അവകാശവും, അതിൽ വരുന്ന ഏത് മാറ്റവും ആരാധനയുടെ ശുദ്ധതയെ, അതിൻ്റെ വിശുദ്ധിയെ, അതിൻ്റെ ഫലപ്രാപ്തിയെ ദോഷകരമായി ബാധിക്കുന്ന വിഷയമാണ്. പണ്ടൊക്കെ അച്ഛന്മാരൊക്കെ പറയാറുണ്ട്, മക്കളെ മധുവഹ അഗ്നിയാണ്. അതങ്ങനെ പറയാനുള്ളൊരു കാരണം, അഗ്നിയെ ആളുകൾ അലക്ഷ്യമായിട്ട് സമീപിക്കുന്നു, വളരെ ശ്രദ്ധിക്കില്ല എന്ന് പരിഗണിച്ചു. വളരെ ശ്രദ്ധയോടെ സമീപിക്കേണ്ട ഒരു സാധനമാണ് അഗ്നി എന്ന് പറയുന്നത്. അത് ഒരേ സമയത്ത് ശുദ്ധീകരിക്കാനും അതേസമയം തന്നെ ഇല്ലാതെയാക്കാൻ കരുപ്പുള്ള ഒരു സാധനമാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മോശ പർവ്വതത്തിന്റെ മുകളിൽ കാണുന്നത്. ഒരേ സമയത്ത് കത്തുന്നു, പക്ഷെ നശിക്കുന്നില്ല. പക്ഷെ അവിടെ നശിക്കുന്നുണ്ട്, അത് മിശ്രയിലെ അടിമത്വമാണ് നശിക്കുന്നത് എന്ന് പറഞ്ഞാൽ തിന്മയില്ലാതെയാവുകയും നന്മ ജ്വലിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ്. അതാണ് അഗ്നി എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അലക്ഷ്യമായാൽ അപകടകരമാണ്. ശ്രദ്ധയോടെയാണ് എങ്കിൽ ശുദ്ധീകരിക്കുന്നതുമാണ്. ഈ ഒരു അർത്ഥത്തിലാണ് മുൻകാലങ്ങളിൽ ബഹുമാനപ്പെട്ട അച്ഛന്മാര് മധുവഹ അഗ്നിയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ശ്രദ്ധയോടെ അതിനെ സമീപിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്. അവിടെ ഉണ്ടാക്കുന്നത് ഭയമല്ല, മറിച്ച് ശ്രദ്ധയാണ്. ഭയം അകൽച്ചയെ ഉണ്ടാക്കും, ശ്രദ്ധ അനുകൂലത്തെയും അടുപ്പത്തെയുമാണ് ഉണ്ടാക്കുന്നത്. അതാണ് മോശ ചെയ്യുന്നത്. അറിയാൻ ആഗ്രഹത്തോടെ ചെന്നു, ഈ അത്ഭുത ദൃശ്യം എന്താകുന്നു എന്ന് അറിയാൻ വേണ്ടി അടുത്ത് ചെന്നു. കണ്ട് ഓടിപ്പോകുകയല്ല ചെയ്തത്. അഗ്നിയെ കണ്ടാൽ സാധാരണ രീതിയിൽ ആളുകൾ ഓടുകയാണ് പതിവ്, പക്ഷെ മോശ ഓടുകയല്ല ചെയ്തത്, അടുത്തു വരികയാണ് കാണാൻ വേണ്ടി. ആ താല്പര്യമാണ് മോശയെ ദൈവത്തിന് ഉപയോഗപ്പെടുത്താൻ സഹായിച്ചത്. ഓടിപ്പോകുന്ന ഒരാളെ പിടിച്ചു നിർത്താൻ എളുപ്പമല്ല. ചില അധ്യാപകർ പറയും, ഈ പിള്ളേരെ പഠിക്കാൻ, ഈ പിള്ളേർ പഠിക്കില്ല, മണ്ടന്മാരാണ്. അധ്യാപകന് പ്രശ്നം ആ പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അധ്യാപകൻ അറിഞ്ഞുകൂടായ്മ. നേരെ മറിച്ച് പറയാം, ഈ അധ്യാപകൻ എന്ത് പഠിപ്പിച്ചാലും മനസ്സിലാവില്ല എന്ന് വേണമെങ്കിൽ പറയും. അങ്ങനെ പറയുന്നതിന് കാരണം മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നില്ല എന്നാണ്. ഇത് ഒരു കൂട്ടായ പ്രവർത്തനമാണ്, അകന്നു നിൽക്കാനുള്ള വിഷയമല്ല. അടുത്തു ചെന്ന് അറിയാനുള്ള ഒരു താല്പര്യം ഉണ്ടാവുക എന്നുള്ളതാണ്. അവിടെ ലോകത്തിന്റെ മുഴുവൻ ശുദ്ധീകരണത്തിനുള്ള ആരാധനയാണ് നിർവഹിക്കപ്പെടുന്നതെന്നും അതിൽ ഉത്തരവാദിത്വമുള്ള ഒരു ഭാഗമാണ് നമുക്ക് ചെയ്യാനുള്ളത് എന്നുമുള്ള ബോധ്യം നമ്മളെ ഗൗരവത്തോടെ ശ്രദ്ധയോടെ ഇക്കാര്യത്തെ സമീപിക്കാൻ സഹായിക്കും. യാതൊരു അശ്രദ്ധയും അലങ്കോലവും ആരാധനയിൽ അനുവദനീയമല്ല. കൃത്യത എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയം. കാരണം ഇത് എന്റെയോ നിങ്ങളിൽ ആരെങ്കിലും ഒരാളുടെയോ മാത്രം വിഷയമല്ല, സൃഷ്ടിയുടെ മുഴുവൻ ദൈവ സന്നദ്ധിയിലെ ഭാവിയുടെ പ്രശ്നം. ആളുകൾ കഷ്ടപ്പെടുന്നതും അധ്വാനിക്കുന്നതും പഠിക്കുന്നതും ജോലി തേടുന്നതും എല്ലാം ഭാവിയെ സുരക്ഷിതമാക്കാൻ. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ പഠിക്കാനും ഈ അധ്വാനിക്കാനും ഈ കരുതാനും ഒക്കെയുള്ള ഊർജം, വിവേകം,
തന്റെ പ്രതീക്ഷ എല്ലാം ലഭ്യമാകുന്നതിന് വേണ്ടി, അത് നമുക്ക് വേണ്ടി മാത്രമല്ല സൃഷ്ടിക്ക് മുഴുവൻ ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള സന്ദർഭം ഒരിക്കലാണ് വിശുദ്ധ ആരാധന. മുൻകാലങ്ങളിൽ ഇത് കുറെ കൂടെ വിപുലമായിട്ട് സമൂഹത്തിന്റെ മൊത്തം വിഷയമായിട്ട് നടത്തുവായിരുന്നു. അതിലെല്ലാം നമ്മൾ കുറേയൊക്കെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് പെരുന്നാളുകൾക്ക് പ്രദക്ഷിണം എന്ന് പറയുന്ന കേട്ടാണ്, പള്ളിയിൽ നിന്ന് ദൈവസന്നിധിയിൽ പരിശുദ്ധന്മാരുടെ മധ്യസ്ഥത അപേക്ഷിച്ചുകൊണ്ട് പുരോഹിതനും ജനവും എവങ്കേലിയോനും ദീപായും വഹിച്ച് കൂപാർപ്പണത്തോടുകൂടെ നാടിനെ മുഴുവൻ ശുദ്ധീകരിച്ച് തിരിച്ച് പള്ളിയിൽ വന്ന് ആ ശുദ്ധീകരണം പൂർത്തിയാക്കുന്ന ഒരു ഏർപ്പാടാണ്. ഇപ്പൊ അതിന് പല ഭദ്രാസനങ്ങളിലും ആദ്യം തെറ്റായ പേര് പറയും, റാസ എന്ന് പറയും. റാസ എന്ന് പറയുന്ന ഒരു ഏർപ്പാട് നമുക്കില്ല. അത് കത്തോലിക്ക സഭയിലെ ആഘോഷപരമായ കുർബാനയാണ്, നമ്മൾ നടത്തുന്നത് അതല്ല. പക്ഷേ അത് ശ്രദ്ധിക്കാതെ ഈ പ്രദക്ഷിണം നടത്തും. അത് കഴിഞ്ഞിട്ട് ഇത് കറക്റ്റ് കയറി വന്ന് വീണ്ടും ഭൂവാർപ്പണം നടത്തും. അത് തന്നെ പെശകാണ്. ധൂപവുമായി പോയി ധൂപം അവസാനിപ്പിക്കുന്നതാണ്, വീണ്ടും ധൂപം വയ്ക്കുന്നതല്ല പ്രദക്ഷിണത്തിന്റെ ശൈലി. ഇങ്ങനെ ഒത്തിരി എവിടെയൊക്കെയോ വഴിതെറ്റൽ നമുക്ക് വന്നു പോയിട്ടുണ്ട്. പ്രദക്ഷിണം തിരിച്ചു വരുമ്പോൾ ചൊല്ലാനുള്ള പ്രാർത്ഥന മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചില്ല. അതിന് പകരം വേണമെങ്കിൽ ആ പരിശുദ്ധന്റെ നാമത്തിൽ തന്നെ ഒരു ഗീതമാല വെച്ച് അവസാനിപ്പിക്കാവുന്നതാണ്. അത് തന്നെയാണ് ഈ പ്രദക്ഷിണത്തിന് ഒരുക്കിയിരിക്കുന്ന പ്രാർത്ഥന. അതുപോലെ തന്നെ ഈ പ്രദക്ഷിണത്തിന് പോകുമ്പോൾ മധുവഹായുടെ കഴുകോശത്ത് ഒന്ന് നിന്ന് പ്രഭാതനമസ്കാരം മുഴുവൻ കിട്ടുന്ന പള്ളികൾ കണ്ടിട്ടുണ്ട്. എന്താണ് അവിടെ നടത്തേണ്ടത്, എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് നിശ്ചയമില്ലാത്ത രീതിയിൽ പരിശീലനം ലഭിച്ച വിഷയം. അവിടെ നടത്തേണ്ടത് കൃത്യമായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് പഠിപ്പിക്കാനോ പഠിച്ച് പ്രാവർത്തികമാക്കാനോ പലപ്പോഴും സാധിക്കും. ഇത് തന്നെയാണ് നമ്മുടെ ശുശ്രൂഷകരുടെ കാര്യത്തിലും പല കാര്യങ്ങളിലും നടക്കുന്നത്. അത് നമ്മുടെ കാര്യത്തിൽ നമ്മുടെ കൂട്ടായ്മയിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ ചെയ്യുന്നത്. ആരാധന ഒരിക്കൽ കൂടെ പറയട്ടെ, ദൈവസന്നിധിയിൽ സൃഷ്ടി മുഴുവൻ വന്നു ചേർന്ന് കൂട്ടായ്മ ആചരിക്കുന്ന സന്ദർഭമാണ്. അങ്ങനെ വന്ന സന്ദർഭം ചേരുമ്പോൾ അഞ്ച് മാനദണ്ഡങ്ങൾ കൃത്യമായി സഭ നിർദ്ദേശിക്കുന്നു. എല്ലാവരും കൂടെ പറയാൻ വേണ്ടി ഓരോന്ന് പറയുക. പ്രത്യേക സ്ഥലം, ഒന്നാമത്തേത് ഏതാണ്? പ്രത്യേക സ്ഥലം. അത് ഒരുക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഉറപ്പാക്കാനുള്ള ബാധ്യത മധുബഹ ശുശ്രൂഷകർക്കുണ്ട്. രണ്ടാമത് പ്രത്യേക സമയം. പ്രത്യേക ഏതെങ്കിലും സമയത്ത് എന്തെങ്കിലും ചെയ്യാം എന്നുള്ളത് ഒരിക്കലും ആരാധനയ്ക്ക്, ആരാധനയ്ക്ക് മാത്രമല്ല ഏത് കാര്യത്തിനായാലും നല്ലൊരു കാര്യമാണ് പ്രത്യേക സമയം. മൂന്നാമത് പ്രത്യേക വ്യക്തി. ഏതാണ് മൂന്നാമത്? ഉത്തരവാദപ്പെട്ടയാൾ മാത്രമേ ചുമതലപ്പെട്ട കാര്യം ചെയ്യാവൂ, വേറൊരാൾ ചാടിക്കേറി ചെയ്യാൻ ഇടയാവൂ. അത് ഈ കൈപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. പ്രധാന ശുശ്രൂഷകർ കുർബാന തുടങ്ങുന്നതിന് മുമ്പ് ഓരോരുത്തർക്കും അവരവരുടെ ചുമതല വിഭജിച്ചു കൊടുക്കുകയും അവരത് മാത്രം ചെയ്യും. തെക്കുവട കൂടി അത് ഇത് ചെയ്ത് കാലേക്കാലി ചവിട്ടി അങ്ങനെ അശ്രദ്ധമായ ഒരവസ്ഥ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കും. നാലാമത്തേത് പ്രത്യേക വാക്കാണ്. പ്രത്യേക വാക്ക് വ്യക്തമായി ശുദ്ധമായി അവനവന് മനസ്സിലാവുകയും മറ്റുള്ളവർക്ക് മനസ്സിലാവുകയും ചെയ്തുകൊണ്ട് വേണം ഓരോ വാക്കും ഓരോ വാചകവും ഉപയോഗിക്കാം. അതിന് മാത്രമേ ഫലപ്രാപ്തിയുള്ളൂ. അതോട് ചേർന്ന് പോകുന്ന അഞ്ചാമത്തെ കാര്യം പ്രത്യേക പ്രവർത്തനം. നിങ്ങളുടെ പശ്ചാത്തലത്തിൽ വരുന്ന രണ്ട് മൂന്ന് ധൂപം വീശുക, അതുപോലെ ശ്ലീഹാവായന നടത്തുക, അതുപോലെ തിരി കത്തിക്കുക, വെള്ളമെടുക്കുക, ഇങ്ങനെ ചില നിർദ്ദിഷ്ടമായ ചുമതലകൾ നിങ്ങളുടെ ഭാഗത്തുണ്ട്. ആ ചുമതല കൃത്യമായി പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ പ്രവർത്തിച്ച കാര്യം സുന്ദരമായി തീരുന്നുള്ളൂ. ഇതാണ് ആരാധനയുടെ നിർണായകത, ഫലപ്രാപ്തിയുടെ അടിത്തറ,
എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ. പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് ചോദ്യങ്ങളുണ്ടായിട്ട്